ഏവർക്കും വന്ദനം, വണക്കം, നമസ്കാരം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ലൗദോക്യ സഭയുടെ അവസ്ഥയെയും ആ അവസ്ഥയോടുള്ള ദൈവീകമായ പ്രതികരണവും രേഖപ്പെടുത്തിയിരിക്കുന്നത് സുപരിചിതമാണ്. അതുകൊണ്ട് ആ ഭാഗത്തെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല തന്നെ. എന്നാൽ ആ ഭാഗം വളരെ പരിചയമുള്ളതാണ് എങ്കിലും അവിടെ ഉയർത്തപ്പെടുന്ന എല്ലാവരുടെയും ശ്രദ്ധ അർഹിക്കുന്ന ഒരു പ്രശ്നം എത്രമാത്രം സുപരിചിതമാണ് എന്നതിനെപ്പറ്റി സംശയമുണ്ട്. അതുകൊണ്ട് പ്രശ്നം ഞാൻ ആദ്യമേ അവതരിപ്പിക്കട്ടെ. ഈ ഒരു വീഡിയോയിൽ ആ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും ഉൾക്കൊള്ളിക്കുന്നത് എന്ന് ആമുഖമായി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ലൗദോക്യ സഭയുടെ ഗേറ്റിന് വെളിയിൽ മാത്രം നിൽക്കുവാൻ അവകാശമുള്ള അല്ലെങ്കിൽ അനുമതി ലഭിച്ചിട്ടുള്ള ഒരു ക്രിസ്തുവിനെയാണ്. സഭ യേശുവിൻ്റെ ശരീരമാണ്, സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് എന്നൊക്കെ നാം വളരെ ആത്മധൈര്യത്തോടെ വെട്ടിവിടുമെങ്കിലും യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകൾ എന്താണ് എന്ന് പരിഗണിക്കുന്നതിൽ നിന്ന് ഇപ്രകാരമുള്ള പ്രസ്താവനകൾ നമ്മെ പിന്തിരിപ്പിക്കുകയും അല്ല അതിനെ കാണാതെ പോലും കഴിയാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകളെ കിട്ടുകയും മാത്രമാണ് അവ ചെയ്യുന്നത് എന്ന് ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. യേശു ലൗദോക്യ സഭയുടെ ഗേറ്റിന് വെളിയിൽ നിന്ന് മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അതാരും തുറന്ന് സഭയുടെ നാഥനായ യേശുവിനെ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുനിയുന്നതായി അവിടെ കാണിച്ചിട്ടില്ല. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടിട്ട്, ആരെങ്കിലും, അത് വലിയ പ്രത്യാശയൊന്നുമില്ലാത്ത വിധത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് സ്പഷ്ടമാണ്. ആരെങ്കിലും, അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നതിനെപ്പറ്റി കാര്യമായ സംശയം ഈ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നത് സ്പഷ്ടം തന്നെ. അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു വലിയ പ്രശ്നം, ഒരുപക്ഷേ മനുഷ്യനും മതവും ഈ രണ്ട് കാര്യങ്ങൾ സംഘടിപ്പിച്ച് നാം ചിന്തിക്കുമ്പോൾ പൊന്തി വരുന്ന സർവപ്രധാനമായ പ്രശ്നം, മനുഷ്യ നിർമ്മിതമായ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ദൈവത്തിന് പ്രവേശനമുണ്ടാകാമോ, അല്ല ദൈവത്തിന് സ്ഥിതി ചെയ്യുവാൻ കഴിയുമോ, അല്ലെങ്കിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു ചട്ടക്കൂട് മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ? ഇത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അനുസരിച്ചാണ് വാസ്തവത്തിൽ നാം ആരാധിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതിലെന്തെങ്കിലും ആത്മീയമായ പോഷണമുണ്ടോ, പ്രയോജനമുണ്ടോ എന്ന കാര്യം നിശ്ചയിക്കപ്പെടേണ്ട. ഇപ്പോൾ ദേവാലയത്തിൽ ആരാധന തകൃതിയാ നടക്കുന്നു, ഒന്നിനും ഒരു വിഘ്നവും വരാത്ത വിധത്തിൽ മുന്നമേ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഗ്രാമഫോൺ റെക്കോർഡിൽ സ്റ്റൈലസ് ഓടുന്നത് പോലെ ഈ ചൊൽത്ത്, ഈ കുരിശുവര, ഈ ബാറയ്ക്കുമോറോൻ, ഈ ഹല്ലേലൂയ, ഈ ക്രിയോലൈസോൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിനോട് ബന്ധമില്ലാതെ അല്ലെങ്കിൽ ഇതിനെ ആകമാനം അർത്ഥശൂന്യമാക്കിക്കൊണ്ട് ദേവാലയത്തിൻ്റെ പുറത്ത് മറ്റൊരു യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുകയാണ്. അവിടെ ഈ സഭയുടെ നാഥനായ ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനായി ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവകാശമില്ലാത്തവനായി നിഷ്കാസിതനായി അന്യനായി വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനേക്കാൾ
നമ്മുടെ ചിന്തയെ പിടിച്ചു കുലുക്കാൻ പര്യാപ്തമായ മറ്റൊരു ചിത്രീകരണം ഉണ്ടാകാനോ സാധ്യമാണോ എന്ന് ഞാൻ നന്നേ സംശയിക്കുന്നു. എങ്കിലും ഇത് നമ്മുടെ ബോധതലങ്ങളെ സ്പർശിക്കുന്നില്ല എന്നത് അതിൽ തന്നെ ഒരു വിഷയമാണ്. നമുക്ക് മുൻപോട്ട് പോകാം. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഈ ഒരു ചിത്രീകരണം ലൗദോക്യ സഭയുടെ അവസ്ഥയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ഇത് മതവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ആകമാനം ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ചിത്രീകരണമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചോദിക്കേണ്ട, ഇന്ന് ഉന്നയിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രശ്നം, ചോദ്യം, ദൈവവും മതവും തമ്മിലുള്ള ബന്ധം എന്താണ്? മതത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇടമുണ്ടാകുമോ? മതത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇടം വേണോ? മതത്തിൽ കൂടെ, മത ആചാരങ്ങളിൽ കൂടെ, മതസംഘടനകളിൽ കൂടെ, സംവിധാനങ്ങളിൽ കൂടെ മനുഷ്യന് ദൈവത്തെ സമീപിക്കുവാൻ സാധ്യമാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? നാം ഈ ചോദ്യങ്ങളും ചിന്തകളും ഉയർത്തുന്നത് വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തെ മാത്രം ആശ്രയിച്ചല്ല, 4 സുവിശേഷങ്ങളെയും കൂടെ ആശ്രയിച്ചാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. നമുക്കറിയാം യേശു തന്റെ പരിശുശ്രൂഷയുടെ ആരംഭ ഭാഗത്ത് യഹൂദന്മാരുടെ ദേവാലയങ്ങളിൽ പോയി, സിനഗോഗ്സ്, യെരുശലേം ദേവാലയമല്ല, യഹൂദന്മാരുടെ പള്ളികളിൽ പോയി ജനങ്ങളെ ആത്മീയമായി ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു, എന്ന വേദപുസ്തകം നമ്മെ അറിയിക്കുന്നു. എന്നാൽ ഏറെ താമസിയാതെ അത് ഉപേക്ഷിക്കേണ്ടി വരികയും അവൻ്റെ പരിശുശ്രൂഷ മനുഷ്യനിർമ്മിതമായ ഈ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് കടന്നു ചെന്ന് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു രീതി, ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. യേശു തൻ്റെ പരിശുശ്രൂഷ നിർവഹിച്ചത് ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നുകൊണ്ടല്ല എന്നത് സുവിശേഷങ്ങളോട് വിദൂര ബന്ധമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. എന്നിട്ടും ദൈവത്തെ അറിയണമെങ്കിൽ, യേശുവിനെ ആരാധിക്കണമെങ്കിൽ സംഘടിതമായൊരു മതത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനുഷ്യൻ നിർബന്ധം പിടിക്കാൻ എന്താണ് കാരണം എന്നതിനെപ്പറ്റി നമുക്ക് ഒരു ധാരണയുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇനി ഞാൻ ഉന്നയിച്ച ചോദ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടെ ഹ്രസ്വമായി പരിഗണിച്ച് ഞാൻ ഈ ചിന്തകൾ ഉപസംഹരിക്കുന്നതായിരിക്കും. ഞാൻ ഉന്നയിച്ച ചോദ്യം ഇതാണ്: ഏകദൈവത്തെ നാം ദൈവത്തെ എപ്രകാരം അറിയുന്നു? ഏത് സവിശേഷതകളോടെ നാം ദൈവത്തെ അറിയുന്നു, അറിയാൻ താല്പര്യപ്പെടുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു? ആ സവിശേഷതകൾ നിൽക്കവേ തന്നെ ഏകദൈവത്തെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാമോ? ഇതാണ് നമ്മുടെ ചോദ്യം. അത് മനസ്സിലാകുന്നതിന് വേണ്ടി അതിൻ്റെ ചില അംശങ്ങൾ മാത്രം നമുക്ക് പരിഗണിക്കാം. നാം ദൈവത്തെപ്പറ്റി പറയുമ്പോൾ നാം ചുമ്മാതെ പറയുന്നതല്ല. നാം നാളിതുവരെ നമ്മെ അറിയിച്ചതിൻ്റെയും നാം അന്വേഷിച്ച് അറിഞ്ഞതിൻ്റെയും നാനാഭാഗത്ത് നിന്ന് നാം കേൾക്കുന്നതിൻ്റെയും വചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത് ദൈവം സർവജ്ഞാനിയാണ്. ഗോഡ് ഈസ് ഓംനീഷ്യന്റ്. ഈശ്വരൻ പറഞ്ഞില്ലേ, നിന്റെ ആവശ്യം എന്താണെന്ന് നീ അറിയുന്നതിന് മുൻപേ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. ദൈവം അജ്ഞനാണ് എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങളെപ്പോഴും പറയാതെ പറഞ്ഞു വെക്കുന്നത് ദൈവത്തിനൊരു അറിവുമില്ല, ഞാൻ അങ്ങോട്ട് അറിയിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും വിവരം അദ്ദേഹത്തിന് ഉണ്ടാകുകയുള്ളൂ എന്നുള്ള നിങ്ങളുടെ സങ്കല്പം ദൈവത്തെ അപമാനിക്കുന്ന പരിപാടിയാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത് എന്ന് വളരെ വ്യക്തമായി ചാട്ടുളി പോലെ യേശു ചോദിച്ചിട്ടും അത് നമ്മളെ ആരെയും ബാധിക്കുന്ന പ്രശ്നമില്ല. നാം ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്തൊരു ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൈ പിടിച്ച് വളച്ചൊടിച്ച്
ഒരനുഗ്രഹവും നൽകാൻ മനസ്സില്ലാതെ വെറും എന്താ പറയുന്നത് ഈ മൈസർലി ഗോഡ് ദുരിശനായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വല്ലവുമൊന്ന് പിടിച്ചു പറിക്കാൻ ഒക്കുമോ എന്ന ഒരു സമീപനമാണ് നമ്മുടെ എന്ന് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ. അപ്പോൾ നാം എന്തിനാണ് ആരാധിക്കുന്നത്? നാം ആരാധിക്കുന്നത് നമ്മളിവിടെ ഉണ്ട് എന്നും നമ്മുടെ അവസ്ഥ ഇന്നതാണെന്നും നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇന്നതാണെന്നും ഇന്നതൊക്കെ 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 കിട്ടിയാൽ തൽക്കാലം കിട്ടിയാൽ കൊള്ളാമെന്നും പിന്നെ മരണശേഷം ഇന്നത് കിട്ടണമെന്നും ദൈവത്തെ അറിയിക്കാനാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, കുരിശു വരയ്ക്കുന്നു, കവിണ് വീഴുന്നു, നേരെ നിൽക്കുന്നു, വളഞ്ഞു നിൽക്കുന്നു, ചരിഞ്ഞു നിൽക്കുന്നു. ഇതൊന്നും ദൈവത്തെ മാനിക്കാനോ ദൈവത്തെ പ്രീതിപ്പെടുത്താനോ അല്ല എന്നത് പ്രത്യേകിച്ച് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെയും നാം ദൈവത്തെ പ്രീതിപ്പെടുത്താനായി തത്രപ്പെടുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ്. അങ്ങനെ വല്ല വിധേനയും ദൈവത്തെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ അതിൻ്റെ ഗുണഫലം നമുക്ക് കിട്ടും, നമ്മുടെ തലമുറകൾക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഇതൊക്കെ നിർവഹിക്കുന്നുവെന്ന് ആരും അവകാശപ്പെടുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റിയാൽ നിനക്ക് നിന്റെ തലമുറകൾക്കും നന്ന. അപ്പോൾ നിനക്ക് നിന്റെ തലമുറകൾക്ക് നന്മ വന്നില്ലെങ്കിലോ? ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ നിന്റെ ദൈവത്തെ ശപിച്ച് നീ പോയി ചത്തുകൾ. ഇതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഒന്നും അറിയാൻ മേലാത്തൊരു ദൈവത്തെ മാത്രമേ മതത്തിൽ കൂടെ ആരാധിക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ ഇതല്ല ആരാധനയെന്ന് യേശു പറയുന്നുണ്ട്. വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കഴുകി പിടിപ്പാക്കി നിങ്ങൾ ആരാധിപ്പീനെന്ന് ദാവീദ് രാജാവ് പറയുന്നുണ്ട് 51-ാം സങ്കീർത്തനം. അന്തരേന്ദ്രിയങ്ങളുടെ ശുദ്ധിയല്ലോ നീ ഇച്ഛിക്കുന്നത് അല്ലേ? ഈ അന്തരേന്ദ്രിയങ്ങളുടെ പരിശുദ്ധിയും മത മേഖലയിൽ നടത്തപ്പെടുന്ന ആരാധനയും ആചാരങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ 20 വർഷം 30 വർഷം മുറ തെറ്റാതെ ദേവാലയങ്ങളിൽ പോയി ആരാധിച്ചുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധി കൂടുമെന്നോ അഴുക്ക് കുറയുമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? പിന്നെ അതൊന്നും പരിഗണിക്കാതെ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സർവജ്ഞനായ ദൈവത്തെ, ഓംനിഷ്യന്റ് ഗോഡ്, ഉൾക്കൊള്ളാവുന്ന ഒരു മതവും ലോകത്തിലില്ല, ഉൾക്കൊള്ളാവുന്ന ഒരു ആരാധനാക്രമവും ലോകത്തിൻ്റെ പരപ്പിൽ ഇല്ല എന്നതാണ് എൻ്റെ സത്യം. രണ്ടാമത്, നാം ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം സർവശക്തിമാനാണ് എന്ന് പറയും. ഗോഡ് ഈസ് ഓംനിപോട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ അപ്രകാരമുള്ള സർവശക്തനായ ദൈവത്തെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും? പുരോഹിതവർഗത്തിന് കഴിയുമോ? നമ്മുടെ ചില ആചാരങ്ങൾക്ക് കഴിയുമോ? കാരണം ഒരു പുരോഹിതവർഗത്തിന് ദൈവത്തെ സ്വാധീനിക്കുവാനും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കുവാനും ഉള്ള ശക്തിയുണ്ടെങ്കിൽ അവർ ദൈവത്തേക്കാൾ ശക്തിയുള്ളവരാണ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ കൂടെ ഞാൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വളച്ചൊടിച്ച് ഞാൻ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ, ലാഭങ്ങൾ ദൈവത്തിൽ കൂടെ പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഞാൻ ദൈവത്തെക്കാൾ ബലവാനാണ്. ഇതാണ് തത്വമാണ് ഞാനീ പറയുന്നത്, യുക്തിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ സർവശക്തിമാനായ ദൈവത്തെ ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടിൽ വെച്ച് ഒരു നിമിഷം പാർപ്പിപ്പാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ദൈവത്തെ പ്രാർത്ഥന കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഉപവാസങ്ങൾ കൊണ്ടോ മതപരമായ മറ്റ് ആചാരങ്ങൾ കൊണ്ടോ സ്വാധീനിക്കുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച് എൻ്റെ താല്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവത്തെ സ്വാധീനിക്കുവാനും നിർബന്ധിക്കുവാനും, ടു ബ്രിങ് ഗോഡ് അണ്ടർ നെസസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും, ടു ബ്രിങ് ഗോഡ് അണ്ടർ നെസസിറ്റി, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതിനെ കെട്ടി മുറുക്കി വരിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ താല്പര്യമനുസരിച്ച് അതിന് കീഴെ ദൈവത്തെ കൊണ്ടുവരുന്നതിനാണ് ഈ അഭ്യാസങ്ങൾ മുഴുവനും നടത്തുന്നത് എങ്കിൽ
അത് സർവശക്തനായ ദൈവത്തെ അങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ട് ആർക്കും ചെയ്യാൻ സാധ്യമല്ല എന്നത് സാമാന്യ ബുദ്ധിയാണ്. വലിയ തത്വശാസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമല്ല. മൂന്നാമതായിട്ട് ഞാൻ ദൈവത്തെ പറയുന്നത്, ദൈവം സർവവ്യാപിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മതപരമായി നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇതുവരെ പരാമർശിച്ച രണ്ട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും പുത്തൂരുത്വത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാം. ഈ മൂന്നാമത്തെ തത്വം വരുമ്പോൾ എല്ലാം തരികിട തിത്തയി, തകർന്ന തരിപ്പണമായി. ദൈവം സർവവ്യാപിയാണ്. ഗോഡ് ഈസ് ഓംനി പ്രസൻറ്റ്. പുരോഹിതവർഗത്തിന് ഒരു വിധത്തിലും സഹിക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത ഒരു മർമ്മമാണ്, ദൈവം സർവവ്യാപിയാണ്. എല്ലായിടത്തും ദൈവത്തിൻ്റെ അസ്തിത്വമുണ്ട്, ദൈവം എല്ലായിടത്തുമുണ്ട് എന്ന ആശയം. കാരണം മതം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ചില ഇടങ്ങളിൽ മാത്രം, അവിടെ മാത്രമേ ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തെ ആരാധിക്കാനും സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രവുമല്ല, അവിടെ തന്നെ ദൈവത്തെ എപ്രകാരം ആരാധിക്കണമെന്ന് അതിന് വിവരമുള്ള ഒരു വർഗം ആളുകൾ, പുരോഹിതർ നിശ്ചയിക്കും. അത് അനുസരിച്ച് ബാക്കിയുള്ളവർ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ആരാധിച്ചു കൊള്ളണം. അങ്ങനെയുള്ള ഈ ഒരു പുരോഹിത മേൽക്കോയ്മ, പുരോഹിത മാടമ്പിത്തരം നിലനിൽക്കണമെങ്കിൽ സർവവ്യാപിയായ ദൈവത്തെ കൊണ്ട് സാധ്യമല്ല. പുരോഹിതർ നിശ്ചയിക്കുന്ന ഇടങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ് ബിംബം എന്നുള്ളത്. അതാണ് ബിംബാരാധന. ബിംബാരാധനയും സത്യദൈവത്തെ ആരാധിക്കുന്നതിലെ വ്യത്യാസം എന്താണ്? അത് ചില ശബ്ദങ്ങളുടെയോ വാക്കുകളുടെയോ ഏത് ദിശയിലേക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നുകൊണ്ടോ, ഏത് ഭാഷ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുമല്ല. അങ്ങനെയുള്ള അനാവശ്യമായ എത്രയോ വാഗ്വാദങ്ങൾ മതചരിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സുറിയാനി പറഞ്ഞിട്ടെങ്കിൽ ചൊറിച്ചിൽ വരുന്ന ആളുകൾ, ലാറ്റിൻ പറഞ്ഞെങ്കിൽ ദൈവം കോപിക്കുമെന്ന് വിശ്വസിച്ച ആളുകൾ, ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്കൃതമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയെന്ന് പറയുന്ന ഒരു സാഹചര്യം, പെന്തക്കോസ്തായിട്ട് ചോദിച്ചാൽ ഇതൊന്നുമല്ല മറുഭാഷ പറഞ്ഞെങ്കിലേ അങ്ങോട്ട് ഏക്കത്തുള്ളൂ എന്ന് പറയുന്ന ഈ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നം വരുന്നത്? ദൈവത്തെ ഒരു സ്ഥലത്ത് മാത്രം ഒതുക്കുക, അതിനോടനുബന്ധിച്ച് തന്നെ ഇന്ന സമയത്ത് മാത്രം ദൈവത്തെ ആരാധിക്കുക. ഞായറാഴ്ച പള്ളി മണിയടിക്കുമ്പോൾ ദൈവം കണ്ണു തുറക്കും. അപ്പോൾ നിങ്ങൾ വന്ന് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അറിയും, ദൈവം കേൾക്കും, ദൈവം കാണും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലോ ഒരു രക്ഷയില്ല, അതിനൊരു വിലയുമില്ല. നിങ്ങളുടെ ഔദ്യോഗിക സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാലോ ഒരു ഗുണവുമില്ല. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളിലിരുന്ന് കണ്ണടച്ചെന്ന് ധ്യാനിച്ചാലോ വേറെ സമയം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം, ഞാൻ വളരെ നാളുകൾക്ക് മുൻപ്, ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപാണ്, അബുദാബിയിൽ ഒരു മാർത്തോമാക്കാരുടെ കൺവെൻഷന് പ്രസംഗം, ഒരു ദിവസത്തെ കൺവെൻഷൻ. അവിടെ പ്രസംഗിക്കാൻ പോയിട്ട് എനിക്ക് ഷാർജയിലേക്ക് വരണം, അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ അബുദാബിയിലെ ഒരു യുവാവായ മലയാളി ക്രിസ്ത്യാനി, അദ്ദേഹം നല്ലൊരു ജോലിയിലാണ്, ഒരു കമ്പനിയുടെ CEO ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് കാർ വളരെ ഭ്രമമാണ്. അപ്പോൾ ഞാൻ മീറ്റിങ്ങിൽ വചന ശുശ്രൂഷ ചെയ്തു രാത്രിയാണ്, പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് അബുദാബിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകേണ്ടത്. അപ്പം മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഓടി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ ഞാൻ എറണാകുളത്ത് എയർപോർട്ടിൽ കൊണ്ടുവന്ന നാളെ കൊണ്ടുവന്ന ഞാനാണ്, വേറെ ആരുമല്ല ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിലേതോ ഉണ്ടെന്ന് ഒരു തോന്നൽ വന്നെങ്കിൽ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അടുത്ത ദിവസം വന്നു, ഒരു വലിയൊരു സ്പോർട്സ് കാറും കൊണ്ട് ഇദ്ദേഹം വന്നിരിക്കുകയാണ്. എന്നിട്ടും ഇതിൻ്റെ അപകടം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ സഭയുടെ ചുമതലയുണ്ടായിരുന്ന മാർത്തോമ പാതിരിയും കൂടെ എൻ്റെ കൂടെ കയറി, കാരണം എന്നെ അവിടെ കൊണ്ട് പ്ലെയിൻ കയറ്റി വിടേണ്ടതാണല്ലോ, മര്യാദ കാണിക്കാനായിട്ട്. അദ്ദേഹത്തിനും ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലായില്ല. ഏതായാലും ഞങ്ങൾ കാറിനകത്ത് കയറി, ഈ യുവാവ് ഗ്ലൗസും ഒക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കത്തില്ല, തല കറങ്ങും.
അത് 0 to 100 കിലോമീറ്റേഴ്സ് വേഗത എടുക്കാൻ 3 സെക്കൻഡ് 3 സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അബുദാബി ടു ഷാർജ ഏതാണ്? 140 കിലോമീറ്റർ ഉണ്ട്. സൂക്ഷിച്ച് 1 മണിക്കൂറുണ്ട് അവിടെ എത്തി. അപ്പോൾ അത്ര വേഗത്തിൽ ഈ കാറ് പാഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മർത്തോമാ അച്ഛൻ കണ്ണുമടച്ച് ലോകം മുഴുവനും മറന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹം വിചാരിച്ച് തീർന്നു പോയി, ജീവനോടെ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. അത്രയും ആത്മാർത്ഥതയോടുകൂടെ എരിവോടെ അലിഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചില ഇടങ്ങളിൽ മാത്രം ദൈവത്തിൻ്റെ സ്വാധീനം. ഇപ്പം മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ഗലീലക്കടൽ യേശു ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ കടലിളകുന്നു, തിരമാല കാറ്റടിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ അധികാരമുണ്ടോ ഇല്ലയോ? അതാണ് പ്രശ്നം. ഇപ്പോൾ ദേവാലയത്തിലിരിക്കുമ്പോൾ ഭൂകമ്പം വന്നു, അല്ലെങ്കിൽ കാറ്റ് വീശി, അല്ലെങ്കിൽ ഇടി വെട്ടി, മഴ പെയ്തു, അത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാൽ ദേവാലയത്തിന് വെളിയിലാണെങ്കിലോ വലിയ പ്രശ്നം, അതിപ്പോൾ പേടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തെ കാണണമെങ്കിൽ പള്ളിയിൽ പോകണം. അത് പള്ളിയിൽ പോയാൽ മാത്രം പോരാ, പള്ളിയിൽ മദ്ബഹയിൽ മാത്രം ദൈവം ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പൊതിഞ്ഞ് സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ആളിങ്ങോട്ട് നോക്കരുത്, കാണരുത്, തൊടരുത്, അങ്ങോട്ട് പ്രവേശിക്കരുത്, കാരണം അവിടെ ദൈവം ഇരിക്കുന്നു. യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. പുരോഹിതൻ എന്ന് പറയുന്നത് അങ്ങോട്ട് നോക്കരുത്, പോകരുത്, കാണരുത്, കാലുതൊട്ട്. എന്ന് മാത്രമല്ല, ദൈവത്തെ ഇന്ന സ്ഥലത്ത് ആരാധിക്കണം, ഇന്ന സമയത്ത് ആരാധിക്കണം, ഇന്ന വിധത്തിൽ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായ ഓംനി പ്രസൻ്റായ ദൈവവും ഈ മത സങ്കല്പങ്ങളും ആരാധനകളും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ ദൈവമായി അറിഞ്ഞ് ആരാധിക്കാനുള്ള സാധ്യത സംഘടിതമായ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ഇല്ല എന്നതാണ് സത്യം. ആ സത്യത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ശമര്യക്കാരസ്ഥയോടുള്ള സംഭാഷണ മധ്യ പറയുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കാരണം നിങ്ങളിപ്പോൾ നടത്തുന്ന ആരാധന ആത്മാവിലും സത്യത്തിലും ഉള്ളതല്ല. എന്താണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം ദൈവത്തെ ദൈവം ആരാണ് എന്നറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രത്യേകതകളെ നിരുപാധികമായി അംഗീകരിച്ചും മാനിച്ചും മാത്രം ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ പേക്കോലങ്ങൾ വെച്ച് ആരാധിക്കുന്നത്, ദൈവത്തിൻ്റെ ബിംബങ്ങൾ വെച്ച് ആരാധിക്കുന്നത്. ദൈവം ഇന്ന പള്ളിയിൽ മാത്രമാണ്, സുറിയാനി പള്ളിയിൽ മാത്രമാണ്, കീഴാള ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ ദൈവം വരില്ല എന്ന് പോലും വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ വിരളമല്ല എന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ജീവനുള്ള ദൈവത്തെ സർവലോകത്തെ സൃഷ്ടിക്കുകയും സകലത്തിലും തെയും നിലനിർത്തുകയും എല്ലായിടത്തും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ആരാധിക്കുവാൻ അറിയുവാൻ അവർക്ക് സാധ്യമാണോ എന്നതാണ് ചോദ്യം. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ 5-ാമത്തെ സങ്കല്പം, ദൈവം പക്ഷപാതം കാണിക്കുന്ന ആളാണെന്നാണ്. ദൈവത്തിന് ചില ആളുകളോട് പ്രത്യേക മമതയാണ്. അങ്ങനെ ആ ചെത്ത ആളുകളുടെ ഇടയിൽ അതിനകത്തും ചില ആളുകളോട് പ്രത്യേകം മമതയാണ്. ബാക്കിയുള്ളവരോടൊക്കെ വെറും പുച്ഛമാണ്. അവരൊക്കെ എരിഞ്ഞോട്ടെ, കത്തിപ്പോകട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 11-ാം അധ്യായത്തിൽ പത്രോസിന് കൊടുക്കുന്ന വിശാലമായ ദർശനത്തിൻ്റെ ആകത്തുക എന്താണ്? ദൈവം പക്ഷാവാദം കാണിക്കുന്ന ആളല്ല. ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും മനുഷ്യരാശിയെ മുഴുവനും ഒരേ കണ്ണിൽ ഒരുപോലെ കാണുകയും കരുതുകയും തരുന്നൊരു ദൈവം, അങ്ങനെയുള്ള ദൈവത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും മതമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. സംഘടിതമായ മതം, മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെപ്പറ്റിയല്ല പറയുന്നത്, സംഘടിത മനുഷ്യനെ പ്രകാരം മതത്തെ അവരവരുടെ മതങ്ങളെ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നു, ആരാധന നടത്തുന്നു,
ജനങ്ങളെ ഇങ്ങനെ സന്ധിക്കുന്നു. ഈ വിധങ്ങളെ മാത്രം പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മതങ്ങൾ അറിയുകയും അറിയിക്കുകയും ആരാധിക്കുകയും ആരാധിപ്പാൻ മനുഷ്യർ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് മുഖപക്ഷം കാണിക്കുന്ന, ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന, പാർഷ്യാലിറ്റിയുള്ള ഒരു ദൈവത്തെ മാത്രമാണ്. അത് ദൈവമല്ല, അത് ബിംബമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം നമ്മളെ ഏവരെയും പ്രത്യേകമായി ചിന്തിപ്പിക്കുവാൻ നിർബന്ധിക്കേണ്ടതാണ്. നാം യഥാർത്ഥത്തിൽ ആരാധിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് നാം ആരാധിക്കുന്നുണ്ടോ? ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എന്തിനെയാണ് ആരാധിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, സർവജ്ഞാനിയായ ദൈവത്തെ, യാതൊരു പക്ഷപാതവും കാണിക്കാത്ത ദൈവത്തെ എങ്ങനെയാണ് ഒരു മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പരിമിതപ്പെട്ട് ഇരുന്നു കൊണ്ട് ആരാധിക്കാൻ കഴിയുന്നത് എന്നത് എന്നെ നന്നേ അലട്ടുന്ന പ്രശ്നമാണ്. എൻ്റെ ഉള്ളിലുള്ള വലിയൊരു ഭീതി ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. ഞാൻ ആരാധിക്കുന്നതിൽ കൂടെ ദൈവത്തെ വക്രീകരിക്കുന്നുണ്ടോ, ദൈവത്തെ വിരൂപമാക്കുന്നുണ്ടോ, ദൈവത്തെ അപമാനിക്കുന്നുണ്ടോ, ദൈവത്തെ മിസ്റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ, എൻ്റെ ആരാധന ദൈവത്തിന് അപമാനമാണോ എന്ന ഒരു ഭീതി എന്നെ നന്നേ അലട്ടുന്നുണ്ട്. സത്യം. അത് നിങ്ങളുമായി പങ്കിടുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങൾ ദയവായി ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ പ്രതികരണങ്ങൾ കഴിയുന്നത്രയും അറിയിക്കുകയും ചെയ്യണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നല്ലത് നേരുന്നു.